ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മഹായുതി സഖ്യത്തിന് രണ്ട് ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നുണ്ട്. ഒന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാടിളക്കിയുള്ള പ്രചാരണം എന്ന് വേണം പറയാൻ. മറ്റൊന്ന് സ്വന്തം ഘടകകക്ഷികളിൽ നിന്നുള്ള പാരകൾ. ഒറ്റ മുന്നണിയായാണ് മത്സരിക്കുന്നതെങ്കിലും പല മണ്ഡലങ്ങളിലും മഹായുതി സഖ്യകക്ഷികൾ തമ്മിൽ ഏകോപനമില്ല. ബി ജെ പി റാലികളിൽ ശിവസേന, ഷിൻഡെ വിഭാഗത്തിന്റെയും എൻ സി പി അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പങ്കെടുത്തില്ല എന്നതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. മറിച്ചും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മുംബൈ നോർത്ത് സെൻട്രൽ, മുംബൈ നോർത്ത് ഈസ്റ്റ്, മുംബൈ നോർത്ത്, മുംബൈ നോർത്ത് വെസ്റ്റ്, മുംബൈ സൗത്ത് സെൻട്രൽ, അമ്രാവതി, ബരാമതി, നാസിക് മണ്ഡലങ്ങളിൽ എന്നിവിടെ പിണക്കം പ്രകടമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലികളിൽ പോലും എൻ സി പിയുടെയും ശിവസേനയുടെയും പ്രവർത്തകർ വൻതോതിൽ വിട്ടുനിന്നു എന്നതാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇത് തന്നെ ആയുധമാക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. ഇനി എൻ സി പികളും തമ്മിൽ ഏറ്റുമുട്ടിയ ഏറ്റവും നിർണായക മണ്ഡലമാണ് ബാരാമതി എന്ന് പറയുന്നത്. എൻ സി പി സിംഗ് പവാർ പക്ഷത്തിനു വേണ്ടി പവാറിന്റെ മകൾ സുപ്രിയ സുലെ രംഗത്തിറങ്ങിയപ്പോൾ ഏറ്റുമുട്ടിയത് അജിത് പവാറിന്റെ ഭാര്യ സുനേന്ദ്ര പവാറാണ്. പവാർ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പി അണികൾ എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് റിപ്പോർട്ടുള്ളത്. മെയ് 7 ഇവിടെ വോട്ടെടുപ്പ് നടന്നത്. മഹാവികാസ് അഖാണ്ഡ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് ശേഷം പ്രത്യേക അജണ്ടകളൊന്നുമില്ലാതെ രൂപീകരിച്ച മുന്നണിയാണ് മഹായുതി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ പാർട്ടികൾക്കിടയിൽ ഓരോ ഒത്തൊരുമയോ അല്ലെങ്കിൽ ഏകോപനവും ഇല്ലാതെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ നേതാക്കൾ കളം മാറിയതിനാൽ മാത്രം പുതിയ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്ന അണികളിൽ പരസ്പര ധാരണയോ വിശ്വാസവും ഇല്ല എന്ന് പറയുന്നുണ്ട്. നേതാക്കൾ തമ്മിൽ പോലും പരസ്പരം ധാരണയില്ല എന്നാണ് വിലയിരുത്തുന്നത്. എൻ സി പി നേതാക്കൾ ബി ജെ പിയെ സംശയിക്കുന്നു, ബി ജെ പി നേതാക്കൾ തിരിച്ചും സംശയിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. തന്റെ പാർട്ടിയിൽ നിന്ന് എം എൽ എമാരെ അടർത്തി മാറ്റിയാൽ ദേവേന്ദ്ര ഫഡ്നവാസ് ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പോലും സംശയിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നിരവധി തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ സീറ്റുകളിൽ മഹായുതി സഖ്യം ധാരണയിലെത്തിയത് എന്ന് വേണം പറയാൻ. 28 സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. ശിവസേന ഷിൻഡെ പക്ഷം 15 സീറ്റിലും എൻ സി പി അജിത് പവാർ പക്ഷം 5 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ തട്ടകമായ താനെയിൽ സീറ്റ് ധാരണയായത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ശിവസേനയ്ക്ക് സീറ്റ് നൽകിയതിന് പിന്നാലെ ബി ജെ പിയിൽ നിന്നൊരു കൂട്ടരാജി ഉണ്ടായിരുന്നു. അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഗണേഷ് നായിക്കിന്റെ സീറ്റ് വേണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ വിട്ടു നിൽക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് കടന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങിയില്ല. അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞിട്ട് പോലും അവരാരും വഴങ്ങിയില്ല. കഴിഞ്ഞ ആഴ്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവാസ് പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം മാത്രമാണ് ചില പ്രവർത്തകരെങ്കിലും സംയുക്ത പ്രചാരണത്തിന് തയ്യാറായത്. അവർക്ക് മനസ്സില്ല അതിൽ തയ്യാറാവാൻ. അഴിമതി തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി മുൻകാലങ്ങളിൽ എൻ സി പി അഴിമതി പാർട്ടിയാണ് എന്ന ആരോപണം ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇതൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ അതിലെ പ്രധാന നേതാവിനെ അടർത്തി മാറ്റി സഖ്യ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിൽ ബി ജെ പി പ്രവർത്തകർക്ക് അമർഷമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നവനീത റാണ മത്സരിക്കുന്ന അമരാവതിയിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ ഒരു പിളർപ്പുണ്ട്. എൻ സി പി ഷിൻഡെ പക്ഷത്തിലെ നേതാക്കൾ ഇവിടെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ബി ജെ പി പ്രാദേശിക നേതൃത്വവും നവനീത് റാണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നാസിക്കൽ 3 പാർട്ടികളും സീറ്റ് മോഹമുണ്ടായിരുന്നു. ഒടുവിൽ ശിവസേന ഷിൻഡെ പക്ഷത്തിന് സീറ്റ് നൽകി. ഇവിടെയും 3 പാർട്ടികളുടെയും അണികൾ പരസ്പരം മാറി നിൽക്കുകയാണ്. അവിടെ ഒരു പിളർപ്പുണ്ടായിരിക്കുകയാണ്. മഹായുതിയിലെ വിള്ളലുകൾക്ക് തങ്ങൾക്ക് അനുകൂലമാകുന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. കോൺഗ്രസ്, എൻ സി പിയും ശിവസേനയും തമ്മിൽ സീറ്റ് തർക്കമുണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ വൈരാഗ്യം കാണുന്നുണ്ടായിരുന്നില്ല എന്നാണ് മഹാസഖ്യത്തിന് ആശ്വാസം നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റവും അവിടെ കാണാൻ കഴിയും. ഈ പിളർപ്പ് തന്നെയാണ് ഇപ്പോൾ അവർക്ക് തലവേദനയായി മാറിയിട്ടുള്ളത്.